പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തറിലുള്ള ഫേസ്ബുക്ക് പേജിലുള്ള ദൈവജനവുമായി ഈ രാത്രിയിൽ ഒന്നിച്ച് ദൈവവചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിലും കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കിയ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആത്മീയ കാഴ്ചപ്പാടുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകമെമ്പാടുമുള്ള ജനത്തിലേക്ക് ജീവൻ്റെ വചനം എത്തിക്കുക എന്നുള്ള ആ ദൗത്യത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവർ ഇറങ്ങി തിരിച്ചോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ പോയി പ്രവർത്തിക്കുവാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ പല മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം എത്തിക്കുക എന്നുള്ള ആ വാഞ്ച ആ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തതോർത്ത് ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദി പറയുക. അനേകരും പുറത്തിറങ്ങാതെ അകത്തിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിന് ബന്ധനമില്ലാത്ത ആ വചനം ദേശങ്ങൾ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവവചനം അതതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടതായിട്ട് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോവാനിടയായി. ഈ ചിതറിപ്പോയവര് ദൈവവചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചതായിട്ട് നാം വായിക്കുന്നു. പക്ഷേ അങ്ങനെ പോയവരെ നശിപ്പിക്കാൻ വേണ്ടി 9-ാം അധ്യായത്തിൽ ഒരു വ്യക്തി ഇറങ്ങിത്തിരിച്ചു, പൗലോസ. ആ യാത്രയിൽ തന്നെ ദൈവം തന്നോട് സംസാരിപ്പാനിടയായി. ഐ മീൻ 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി കാഴ്ച ലഭിച്ച ജ്ഞാനപ്പെട്ട ബലം പ്രാപിച്ചു എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ 9-ാം അധ്യായത്തിൽ ഉപദ്രവിക്കാൻ പോയവനെ 9-ാം അധ്യായത്തിൻ്റെ 18-ൽ വരുമ്പോൾ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ തക്കവണ്ണം ബലം പ്രാപിച്ചു എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി, ഞാൻ അവളോട് ഹൃദ്യമായി ഇടപെടും. ദൈവവചനത്തിൻ്റെ ശക്തി അത് ചെറിയതല്ല, അത് മരുഭൂമിയിലും വളരെ ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശേഷാൽ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തറിലുള്ള ഫേസ്ബുക്കിൽ സ്തോത്രം അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ ദൈവം അധികം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിച്ച് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാം ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിച്ചിട്ട് ഈ വചനത്തിലേക്ക് തന്നെ വരുവാൻ പെട്ടെന്ന് ആഗ്രഹിക്കുകയാണ്. ആദിമസഭയിൽ ആ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതായത്, ധനവാന്മാരും അവരോടൊന്നിച്ച് കഴിവിനനുസരിച്ച് പ്രാപ്തിയുള്ള ദരിദ്രന്മാരുമടക്കം എല്ലാ ആഴ്ചകളിലും ആഹാരം കൊണ്ടുവന്ന് സഭയിൽ കൊടുത്തെല്ലാവരും ഒന്നടങ്കം ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഐക്യത അത് കാണിക്കുന്നതാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ധനവാനെന്നില്ല ദരിദ്രനെന്നില്ല എല്ലാവരും ഒന്നിച്ച് സന്തോഷമായി ആഹാരം കഴിച്ച് ഒരു പ്രത്യേക സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴേ യഹൂദ ക്രിസ്ത്യാനികളിൽ ചിലർ അവിടെ വന്നിട്ട് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാക്കി. സാധാരണ അത് ചിലയിടത്തൊക്കെ കാണുന്നതാണല്ലോ, സാരമില്ല. അതായത് അവരുടെ ചിന്ത പരിച്ഛേദനയും ന്യായപ്രമാണവും ഒക്കെ ജാതികളും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവിടെ നടന്ന ഒരു ചെറിയ കലഹം. ആ കലഹത്തിനകത്ത് യഹൂദന്മാരെ സെപ്പറേറ്റ്, ജാതികൾ സെപ്പറേറ്റ്, ഈ ഒരു നിലവാരത്തിലേക്ക് വരാൻ തക്കവണ്ണം കാരണമായി. എന്തുകൊണ്ടെന്നാൽ യെരുശലേമിൽ നിന്ന് കുറച്ചു പേര് ഇവിടേക്ക് വരുമ്പോൾ പത്രോസ് ഈ സഭയിൽ ജാതികളുമായിട്ടെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അപ്പോൾ യെരുശലേമിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ആ യഹൂദന്മാരോട് ചേർന്ന് നിൽക്കുകയും ജാതികളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഇത് പൗലോസ് അറിഞ്ഞപ്പോൾ പൗലോസിന് ആകെ വലിയ വേദനയായി. അദ്ദേഹം ശക്തമായിട്ട് പത്രോസിന് ഇടപെടുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. അവിടെ പത്രോസ് എന്ന് പറയുമ്പോൾ കേഫ എന്ന് പറയുന്നത് പത്രോസിൻ്റെ പേരാ. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ വാസ്തവമാണ്. സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കണം. ദൈവമക്കളെ, നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുവിശേഷത്തിന് ഒരു വ്യത്യാസമില്ല, സുവിശേഷം അതിനൊരു മാറ്റമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് സാഹചര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല. യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം അത് ഏറ്റവും ശക്തമായതാ, അത് മാറ്റമില്ലാത്തതാ. ക്ലൈമറ്റ് മാറുന്നത് പോലെ മാറ്റുവാനുള്ളതല്ല സുവിശേഷം, ദൈവത്തിൻ്റെ വചനം എന്ന് ഈ രാത്രി മറന്നു കളയല്. സ്തോത്രം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് കാണുന്നത്, തല കണ്ടാൽ മീൻ്റെ പോലും, വാല് കണ്ടാൽ പാമ്പിൻ്റെത് പോലും ഇങ്ങനെ ഇരിക്കുന്ന ചില മീനുകളെ കാണാം. സ്തോത്രം. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം, ദൈവവചനത്തിന് മാറ്റമില്ല, ദൈവവചനത്തിന് സ്തോത്രം ചേഞ്ചസ് ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാരെ നീ ഉറപ്പോടുകൂടി നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, മറന്നു കളയല്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഈസബേൽ വിളിച്ചു പറയും, 24 മണിക്കൂറിനകത്ത് നിന്നെ ഞങ്ങൾ കൊന്നുകളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞാലും യേശുവിൻ്റെ നാമത്തിൽ ഒരുപക്ഷെ പേടിച്ചോടിപ്പോകാൻ തക്കവണ്ണം ഇടയാകാതെ ഉറപ്പോടുകൂടി നിന്നാൽ സ്തോത്രം, ആ പറഞ്ഞവളെ തകർക്കാൻ ഒരു യേഹൂനെ സ്വർഗം ഒരുക്കുന്നുണ്ടെന്ന് മറന്നു കളയല്ലേ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. ആ പറഞ്ഞവള് പട്ടി കടിച്ചിട്ട് അല്ലെങ്കിൽ പട്ടി തിന്നത്തക്കവണ്ണം സ്തോത്രം അവിടെ അവസ്ഥ മാറിയെങ്കിൽ ഇന്ന് ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ശക്തമായിട്ട് നാം ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരായി നിന്നാൽ നാം ഈ കൊണ്ടു നടക്കുന്ന പുസ്തകം നമ്മെ എത്രമാത്രം മാനിക്കുമെന്നുള്ളത് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കട്ടെ ഈ നാളുകളിൽ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കാം. ഇവിടെ വായിച്ചത് ഇപ്രകാരമാണ്, സുവിശേഷത്തിന് ഒരു ചൊവ്വായ ജീവിതം നയിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം, പ്രവൃത്തികൾ വളരെ നല്ലതാണെങ്കിലും അതിനേക്കാൾ ശക്തമായി വിശ്വാസമാണ് ഇവിടെ പ്രതികരിക്കുന്നത്. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുവിശേഷത്തിന് മാറ്റമില്ല, അത് മാറുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ആ മാറ്റമില്ലാത്ത ദൈവവചനത്തെ ഇന്ന് ഈ രാത്രിയിൽ മുറുകെ പിടിക്കുന്ന ഭക്തന് വേണ്ടി എൻ്റെ സ്വർഗം ഇറങ്ങി വരുമെന്ന് എത്ര പേര് രാത്രിയിൽ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം അതിശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവവചനത്തെ വായിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു യോഗ്യതയുണ്ട്, അതിന് അതിൻ്റെതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. സുവിശേഷത്തിൻ്റെ കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് सुविशेषम अगत ग्रह प्रवर्ति और लोकत व्यतस्तुई കാരണം ഇതൊരു മനുഷ്യന്റെ അല്ല, ഇത് സ്വർഗ്ഗത്തിലെ അപ്പച്ചന്റെയാ, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ സുവിശേഷത്തിന് മാറ്റം സംഭവിക്കാൻ ആയാൽ പിന്നെന്താ ഈ പുസ്തകം കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ പുസ്തകത്തെ കൊണ്ട് അല്ലെങ്കിൽ ഈ വചനത്തെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ സ്തോത്രം, അതിൻ്റെതായ മൂല്യം ഇതിനൊണ്ടെന്ന് മനസ്സിലാക്കി ദൈവവചനത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനോടൊന്നും കൂട്ടരുത്, ഇതിനോടൊന്നും കുറയ്ക്കരുത് എന്നൊക്കെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തില് ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അതിന്റെ അവസാന അധ്യായം 18-19 വാക്യത്തിൽ, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്നവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. കൂട്ടുന്നവന്റെ അവസ്ഥ ഇതാ. ഈ രണ്ട്, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും പ്രൈസ് ദി ലോർഡ് ഹമി വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അങ്ങനാണെങ്കിൽ കൂട്ടാനും അധികാരമില്ല, കുറയ്ക്കാനും അധികാരമില്ല. ഇത് മനുഷ്യന്റെ അല്ല എന്നുള്ളത് കൊണ്ട് ഇത് തന്നവൻ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൂടാന്നാ. നമ്മൾ സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം കൂടെ എഴുതിയിട്ടുണ്ട്, ഇത് വായിച്ച് കേൾപ്പിക്കാം. 30-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. നീ കൂട്ടിയാൽ കള്ളനായി പോകും, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന അമി ചിലയിടങ്ങളിലെങ്കിലും വചനത്തിന്റെ സത്യം ചിലത് മറച്ചു വെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഈ ദൈവവചനത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ശക്തിയോടെ നിന്നാൽ ദൈവം നമ്മെ മാനിക്കാനിടയാകും. ആരും കൂട്ടിന് കാണത്തില്ല, എന്നാൽ സ്വർഗം കൂട്ടിനുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. ആരുമില്ലെന്ന് തോന്നിയാലും ഹമീ സ്തോത്രം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കാൻ ഇടയായി തീരണം. നാം ദൈവവചനത്തിലേക്ക് തന്നെ കടന്നു വരാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹമീ സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. പൗലോസ് വളരെ ശക്തമായിട്ട് പറയാ, ഞാൻ നിങ്ങളോട് അനേക കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഇതൊന്നും മാനുഷികമല്ല, അത് ഞാൻ മനുഷ്യനോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഈ പൗലോസ് മറ്റൊരിടത്ത് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നതൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നെ ഏൽപ്പിച്ച ഒരുവനുണ്ട്. അതുകൊണ്ട് ആ അവൻ പറഞ്ഞതിന് മാറ്റം വരുത്തുവാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന്. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. എന്താണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം? ഞാനിന്ന് ഈ ദിവസങ്ങളിൽ കൊണ്ടു നടക്കുകയും വായിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റായി നമുക്ക് ലഭിച്ചതാണെങ്കിൽ അതിനൊരു മാറ്റമില്ല, അതിന് മാറാൻ പറ്റത്തില്ല. ആ മാറ്റമില്ലാത്തതിന് ആരെല്ലാം തകർക്കാൻ നോക്കിയോ അവിടെ ഒന്നും ആമീ സ്തോത്രം തകരുകയല്ല ചെയ്തത്, വിജയിക്കുകയാണ് ചെയ്തത്, യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് സന്തോഷമുള്ളൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, സ്തോത്രം. അത് 26-ാം അധ്യായത്തിലാണ്. അവിടെ ആ 26-ാം അധ്യായത്തിൽ അതിൻ്റെ 29-ാമത്തെ വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസിനെ, അതായത് സ്തോത്രം, അഗ്രിപ്പ രാജാവിൻ്റെ അടുത്ത് കൊണ്ടു ചെന്ന് നിർത്തി. അപ്പം അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുകയാണോന്ന്. അല്പംകൊണ്ട് നീ സുവിശേഷം അല്പം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊക്കെ സുവിശേഷം കേട്ട് നീ പറയുന്ന ദൈവത്തിലേക്ക് വരാൻ പോകുന്നു. സ്തോത്രം. അതിന് പൗലോസ് പറയുന്ന മറുപടി ഒന്ന് വായിച്ചു. അതിന് പൗലോസ്, നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി സുവിശേഷം പറഞ്ഞാലും അല്പം പറഞ്ഞാലും അത് സുവിശേഷം നിഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരിയിൽ നിന്നോ കുറവോ എന്നല്ല ഇവിടെ വിഷയം, യേശുവിനെ അറിയുക എന്നുള്ളതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പൗലോസിന് പറയാനുള്ളത് ഈ ചങ്ങല ഒഴികെ എല്ലാവരും എന്നെ പോലാകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ രാത്രിയിൽ എനിക്കും നിങ്ങളോട് വ്യക്തമായി പറയാൻ സാധിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. എവിടെ ഇരുന്ന് ഇത് കേൾക്കുമ്പോഴും എവിടെ ആയിരിക്കുമ്പോഴും നിന്നെ തകർക്കാൻ നോക്കുന്ന ചുറ്റുപാടിൻ്റെ നടുവിൽ, ഓ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ യേശുവിൻ്റെ വചനം നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ചങ്ങല പൊട്ടിച്ച് നിന്നെ സ്വതന്ത്രനാക്കാൻ തക്കവണ്ണം കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ടാണല്ലോ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ചന്ദ്രക്ക് മേശക്ക് അപേന്ദ്രുവിനെ പറ്റി നമ്മൾ പഠിക്കുന്നു, ദാനിയലിനെ പറ്റി നമ്മൾ പഠിക്കുന്നു. ദാനിയേലിനെ പറ്റി പഠിക്കുന്നവരുടെ അവിടെ വളരെ ശക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. സ്തോത്രം. ദാനിയേലിനെ ഒന്ന് കുടുക്കാനായിട്ട് നോക്കിയവരെ പറ്റി നാം വായിക്കുന്നത്, സ്തോത്രം, അവൻ വിശ്വസ്തനാണെന്ന് കണ്ട് അവൻ്റെ ജീവിതത്തിലെ തെറ്റും കുറ്റവും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിത്തിരിച്ചു. നമുക്കറിയാവുന്ന വേദഭാഗങ്ങളായതുകൊണ്ട് അതിനൊരു വിശദീകരണം ഞാൻ തരാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിതിനെപ്പറ്റി അറിയാം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. ആർക്കെതിരെയാണെന്ന് മറക്കരുത്. പ്രാർത്ഥിക്കുന്നവനെതിരെ, ഈ വചനത്തെ മുറുകെ പിടിക്കുന്നവനെതിരെ, ഇഷ്ടം പോലെ പ്രതികൂലങ്ങൾ അഴിച്ചുവിടുന്ന അന്ധകാര ശക്തികൾ മനുഷ്യരിലേക്ക് കടന്നു വന്ന് നിന്റെ വിശ്വാസത്തെ തകർക്കാൻ തക്കവണ്ണം, നിരാശപ്പെടുത്താൻ തക്കവണ്ണം പിശാച് പ്രവർത്തിക്കുമെന്ന് ഈ രാത്രി മറന്നുകളയല്ലേ. പ്രൈസ് ദി ലോർഡ്. അത് വരണം എങ്കിൽ മാത്രമേ നമുക്കൊരു വലിയ പ്രവൃത്തി നമ്മളിൽ കൂടി സ്വർഗത്തിന് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം 30 ദിവസത്തേക്കാല് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഞങ്ങളുടെ രാജാവിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതാണ് അവിടെ വിഷയം. മാറ്റമില്ലാത്ത ആ നിയമം എഴുതി വെച്ചപ്പോഴും ബൈബിള് പറയുക, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഞാൻ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ. സ്തോത്രം. അടുത്ത കാര്യം വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുക, മുൻപേ ചെയ്തതുപോലെ. പ്രൈസ് ദി ലോർഡ്. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. ഒറ്റ ചോദ്യം സഹോദര, ആ കിളിവാതിൽ ഒന്ന് അടച്ചിരുന്നെങ്കിൽ നിനക്ക് പ്രതികൂലം ഉണ്ടാകുമോ? ആ കിളിവാതിൽ തുറന്നു വെച്ചത് കൊണ്ട്, പണ്ട് ചെയ്തതുപോലെ തന്നെ ചെയ്തത് കൊണ്ടല്ലേ പിന്നെ ആ ഒരു പ്രതികൂലം വന്നത്. സ്തോത്രം. നിന്നെ കൊല്ലും, സിംഹത്തിൻ്റെ വായിലിടും എന്നറിയാമെങ്കിൽ ആ കിളിവാതിലൊന്ന് അടച്ചാൽ പോരായോ? സ്തോത്രം. ദാനിയേലിനൊരു പക്ഷെങ്കിൽ പറയാൻ സാധിക്കും. ദാനിയേൽ പറയും, ആമേൻ. സ്തോത്രം. ഇവന്മാരുണ്ടാക്കിയ നിയമം അതെന്നെ കൊടുക്കാൻ മാത്രമാ. ആമേൻ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തെ വിളിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രവർത്തിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം. ആ ശരിക്കുള്ള ദൈവമല്ലാത്തവനെ ഞാൻ ആരാധിക്കേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ അതേ പറയത്തുള്ളൂ. ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഓർപ്പിക്കുമ്പോൾ, ഞാനും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്ത് നിന്നാണ് ഈ ദൈവവചനം സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരഹങ്കാരമല്ല, അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരെയുള്ള ചലഞ്ചിങ്ങുമല്ല. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഓർപ്പിക്കാം, ലോക്ക്ഡൌൺ ആയ സമയങ്ങളിലും ഒറ്റ സഭായോഗം പോലും ബ്രേക്ക് ചെയ്യാൻ ദൈവം സമ്മതിച്ചില്ല. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ വിടുക്കല്ല ആമി സ്തോത്രം, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എല്ലാ ആഴ്ചകളിലും അധികം ആളില്ലെങ്കിലും ആമി സ്തോത്രം കൂടിയവരൊന്നിച്ച് സന്തോഷത്താടി ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. ഇവിടുത്തെ ഒരു പ്രത്യേകതയോടെ പറയാം, കൃപയാൽ ഏതാണ്ട് 14 വർഷം കഴിഞ്ഞു. തുടങ്ങിയ അന്ന് മുതൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ സ്നാനക്കുളം പണിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ മാസത്തിലും ഒരാളെയെങ്കിലും സ്നാനത്തിന് തരണം. ഇത് ഞങ്ങൾ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് സ്നാനക്കുളം പണിയുന്നത്. അങ്ങനെ പണിതു. കഴിഞ്ഞ 3 മാസക്കാലം ആമീൻ ലോക്ക്ഡൗണും കാര്യങ്ങളുമൊക്കെ ആയി ഒന്നും നടന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാളെ ആമീൻ സ്തോത്രം സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ചു. നെക്സ്റ്റ് നാളത്തെ ദിവസം സ്നാനപ്പെടുത്താൻ ആഗ്രഹിക്കുക. തലേ ദിവസം രാത്രിയിൽ അവരുടെ കൂടെയുള്ള ഒരാൾക്ക് ആമീൻ കൊറോണ ആയിട്ട് അവിടുന്ന് ആരും പുറത്തു പോയിരുന്ന ഓർഡർ വന്നത് കാരണം കൊണ്ട് ആ സ്നാനം ബ്രേക്കായി. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ആമീൻ സ്തോത്രം വളരെ ദൈവസേനയെ പ്രാർത്ഥിച്ചു. കർത്താവ്, കഴിഞ്ഞ 14 വർഷമായിട്ട് ഒരൊറ്റ മാസം പോലും സ്നാനമില്ലാതെ ഇരുന്നിട്ടില്ല. എന്നാൽ ഈ 3 മാസക്കാലം എന്ത് ചെയ്യാനാ കർത്താവ്? സംഭവിച്ചത് ഇങ്ങനെയാണല്ലോ. ഞങ്ങൾ സ്നാനക്കുളം കഴുകി ആമീൻ വിശ്വാസത്തോടെ അതിനകത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങി ഒന്നിച്ചിരുന്നു പ്രാർത്ഥിച്ചു. അതിനകത്തിരുന്നു പ്രാർത്ഥിച്ചു. കേൾക്കണമോ? 3 മാസം കഴിഞ്ഞു. 4-ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആമീൻ 3 പേര് ആമീൻ സ്നാനത്തിന് വരാനിടയായി. അവരെ 3 പേരെ സ്നാനപ്പെടുത്തിയപ്പോൾ എൻ്റെ ഉള്ളം ആമീൻ സ്തോത്രം എൻ്റെ ആമീൻ സന്തോഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ 3 പേരെ ഒന്നിച്ച് തന്നത് കഴിഞ്ഞ ഓരോ മാസങ്ങളിലും സ്നാനപ്പെടേണ്ടവരെ ഒന്നിച്ചാക്കി 3 പേരെ ഒന്നിച്ച് 3 മാസം കൊണ്ട് ഒരുപ്പിച്ച് ഒന്നിച്ച് ഞങ്ങൾക്ക് തരാനിടയായതാ. ഓ, എൻ്റെ ദൈവം വിശ്വസ്തനാ. ആമീൻ, നാം വിശ്വസ്തരായി നിന്നാൽ നമ്മുടെ ദൈവം കൂടെ കാണുമെന്നുള്ളതിന് ഉറപ്പാ. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഇരമ്യാ പ്രവചനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമുണ്ട്. 33-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എടുത്തെങ്കിലും വായിച്ചു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഞാൻ നിന്നെ അറിയിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നെ അറിയിക്കാൻ എൻ്റെ ദൈവം ശക്തന. എന്തിന് സംശയിക്കുന്നു? ഒരു ബാധയും നിനക്ക് നേരെ വരത്തില്ലെന്നോ അല്ലെ അടുക്കത്തില്ലെന്നോ വചനം പറഞ്ഞാൽ ആമീൻ വിശ്വസിക്കണം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, പക്ഷേ അവയെല്ലാറ്റിൽ നിന്നും വിടുവിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ആമീൻ, എന്തിനാ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരാധന, ദൈവവചനം, ഈ വിഷയങ്ങളിൽ ഉറപ്പുള്ള ദൈവ പൈതലെ, നിന്നെ എവിടെ കൊണ്ട് നിട്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല, ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തനാ, വഴിയിലിട്ടേച്ച് പോകത്തില്ല. ഈ വചനം തന്ന സ്വർഗത്തിലെ അപ്പനാ. ഇത് മനുഷ്യന്റെ വാക്കുകളല്ല, മനുഷ്യനല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ദൈവമാണെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി സ്വർഗം തന്നതാ. അതിനെ ഏറ്റെടുക്കാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിലും ഇടയാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേലിന്റെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്ത് സംഭവിച്ചു? അവരെ കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ വായിലിടുമ്പോഴും ആമീൻ സ്തോത്രം രാജാവിനകത്തൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, ഇവർ സേവിക്കുന്ന ദൈവം ഇവരെ രക്ഷിക്കുമെന്ന്. രാജാവിനുള്ള ഉറപ്പ് പോലും മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ബൈബിള് വായിക്കുന്നവർക്ക് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമീൻ സ്തോത്രം. രാജാവ് മുഖാന്തരം ഈ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റിയെങ്കിലും ആമീൻ കംപ്ലൈന്റ് കൊടുത്തവരെ കൊണ്ട് നിട്ട് അവരെ ആമീൻ ആ സിംഹം തകർത്ത് കളഞ്ഞു എന്ന് വായിക്കുന്നു. എനിക്കിന്ന് രാത്രിയിൽ ആമീൻ തകർത്ത് കളഞ്ഞവരെ പറ്റി അല്ല, തകർക്കപ്പെട്ടവരെ പറ്റിയല്ല എനിക്ക് വിഷയം, പ്രാർത്ഥിക്കുന്നവരെ പറ്റിയാ. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ സ്തോത്രം ഒരു രാജ്യം മുഴുവനും എതിരായി, രാജാക്കന്മാരടക്കം എതിരായി നിന്നപ്പോഴും സ്വർഗത്തിലെ അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ ആർക്കവനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിശ്വാസം നമ്മുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ രോഗങ്ങളോ അല്ലെങ്കിൽ ഭാരങ്ങളോ വേദനകളോ നമ്മെ കാർന്ന് തിന്നത്തില്ല. അത് അങ്ങനെ ആകാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നുറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് രാത്രി പറയാനുള്ളത്, നാളെ നമ്മൾ ജീവിക്കുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല. ഇന്നുവരെ അവസരം ദൈവം ജീവിക്കാൻ തന്നെങ്കിൽ ഇന്നുവരെ വിശ്വാസതയോടെ നിൽക്കുക. നാളെ ചത്തുവായ പോട്ടെന്ന്, പക്ഷെ ദൈവസന്നിധി നമ്മൾ ചെന്ന് കൈയടിച്ച ആ അപ്പച്ചനോട് ചേർന്നിരിക്കാമല്ലോ. ആ പ്രത്യാശയല്ലേ സ്വർഗവചനം നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷത്തിന് ഒരു യോഗ്യതയുണ്ട്, ഈ സുവിശേഷത്തിന് ഒരു 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 പേഴ്സണാലിറ്റി ഉണ്ട്. അതിന് മാറ്റം വരാൻ ഒരിക്കലും ഇടയാകരുത്. അതാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. എങ്കിൽ നമുക്കൊരു മാന്യത ഉണ്ടാകണം. ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൽ സോഫ കമ്പട്ട് പോലെ എന്ന് പറഞ്ഞാൽ ഇരിക്കുകയും ചെയ്യാം, കിടക്കുകയും ചെയ്യാം. ആത്മീയത്തില് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. ഒന്നുകിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ഇല്ല പിന്നെ അല്ലാതെ പോവുക. പ്രൈസ് ദി ലോർഡ്. ഏതാ നല്ലതെന്ന് സ്വർഗമല്ല തെരഞ്ഞെടുക്കുന്നത്, നമ്മളാ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ നമുക്കൊന്ന് തെരഞ്ഞെടുക്കാം. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും, എൻ്റെ യേശു അപ്പച്ചൻ ഈ വിശ്വാസ വചനത്തെ പറ്റി പറയുന്നത് എനിക്കൊത്തിരി സന്തോഷമുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ കർത്താവ് ദൈവവചനത്തെ എത്രമാത്രമാണ് സ്തോത്രം വിശ്വാസയോഗ്യമാക്കി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തത് എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അതായത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. മതി, അത്ര മതി. അതായത് നമ്മുടെ കർത്താവ് 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചും മടങ്ങി വരുന്ന സമയമാണ്. ഈ കാര്യമാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. അത് ഞാൻ വിശദീകരിക്കാതെ പെട്ടെന്ന് എൻ്റെ ഭാഗം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് 3-ാം വാക്യത്തിൽ അതായത് യേശു വിശന്ന് മടങ്ങി വരിക. ആ സമയത്ത് പരീക്ഷകൻ അടുത്തു വന്നു. അവൻ വന്ന് ചോദിക്കുന്ന ചോദ്യം 3-ാം വാക്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഇവന്റെ ഇടപെടലൊന്ന് നോക്കി. പിശാച് ഇടപെടുന്ന രീതി ഇങ്ങനെയാ, നീ ദൈവപുത്രനെങ്കിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശക്തമായിട്ടല്ല ചോദിക്കുന്ന പിശാച്. എന്താ ചോദിക്കുന്നത്? നീ ദൈവപുത്രനെങ്കിൽ. സ്തോത്രം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവപുത്രനെങ്കിൽ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പിശാച് അടുക്കുന്നത് ഇങ്ങനെ, നമ്മുടെ മുമ്പിൽ സംശയങ്ങൾ ഇട്ടുകൊണ്ട്, നമ്മളെ സ്തോത്രം ഒരു കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് എപ്പോഴും പിശാച് അടുത്തു വരുന്നെന്ന് മറക്കരുത്. അതായത് ഈ പിശാച് യേശുവിനോട് ചോദിക്കുക, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാമെന്ന് കൽപ്പിക്കുക. സത്യത്തില് 2 വാക്യം മേളിൽ, അതായത് 3-ന്റെ അവസാനം സ്നാനപ്പെട്ട് കർത്താവ് വരുമ്പോൾ അന്നേരം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നിട്ട് ഒരു വലിയ ശബ്ദം കേൾപ്പിച്ചതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അവിടെ ഇത് കേട്ടിട്ട് പിന്നെ 2-3 വാക്യം കഴിഞ്ഞപ്പോൾ പിശാച് അടുത്ത് വന്ന് ചോദിക്കുക, നീ ദൈവപുത്രനാണോ? എങ്കിൽ നിനക്ക് വിശപ്പൊക്കെ ഉണ്ടല്ലോ, ഈ കല്ലൊന്ന് അപ്പമാക്കി അങ്ങ് തിന്നെ. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, ദൈവപുത്രനെങ്കിൽ നിന്ന് സംശയമിട്ട് പിശാച് അടുത്തു വരുമ്പോൾ ഈ യേശുവിനെ പറ്റി 4 അവകാശ പേരുകളാണ്. ഒന്ന്, അവൻ അബ്രഹാമിന്റെ പുത്രൻ. 2, ദാവീദിന്റെ പുത്രൻ. 3, ആദാമിന്റെ പുത്രൻ. 4, ദൈവത്തിന്റെ പുത്രൻ. അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ പലസ്തീൻ നാടിന് അവകാശിയാ. ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശിയാ. ആദാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ആദാമിയ ഗോളത്തിന് അവകാശിയാ. ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗങ്ങൾക്ക് അവകാശിയാ. ആ അപ്പച്ചനോടാണ്, അല്ലെങ്കിൽ ആ കർത്താവിനോടാണ് പിശാച് ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒന്നും പറയാൻ നിന്നില്ല. എടാ, ഞാൻ ദൈവപുത്രനാണെന്നൊന്നും തെളിയിക്കാനൊന്നും നിന്നില്ല. हमीर स्तोत्र अड़े चौद्यम ई कल अपमाट विशपे ना भाष या पर अब कर्तव्य मरुपड़ी वाले नाइट मनुष्यरपल दैव ते वायल कूड़ी वरुന്ന सकल वचन जीविक्कुന്നു उत्तरम सिंपल वाले ആഴമായിട്ടും കർത്താവ് മറുപടി കൊടുത്തു എടാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ എങ്ങനെ കർത്താവേ ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഉൽപ്പത്തിയിൽ ആദിയിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നാം വാക്യത്തിൽ അങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കുന്ന വെളിപ്പാട് 22 ന്റെ അവസാനം ആമീൻ എന്ന് പറയുന്ന ആ രണ്ട് വാക്യത്തിന്റെ ഇടയിലുള്ള വചനങ്ങൾ മുഴുവനും വായിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജീവിക്കാനുള്ളതാ ഇത് പോരായോ പ്രതികൂലത്തിന്റെ നടുവിൽ ശക്തിയോടെ നിലനിന്ന് ജീവിക്കുവാൻ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒരൊറ്റ ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയത്തില്ല നമ്മുടെ ജഡം ഈ ഭൂമിയിൽ ദ്രവിച്ചു പോകട്ടെ എന്നാൽ ഒരു ദിവസം കാഹളം ധനിക്കുമ്പോൾ ഇവിടുന്ന് പൊങ്ങിപ്പോകുമെന്ന വചനം പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കാൻ കരുത്തുള്ള ദൈവവൈതലേ വേദന വരുമ്പോൾ ഭാരം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ആമി സ്തോത്രം ഈ വചനം എടുത്തൊന്ന് വായിര് ആമി ഒരു വാക്യമേ വായിച്ചോളെങ്കിലും അതിലൊന്ന് ധ്യാനിക്ക് അതിനകത്തൂടെ നമ്മുടെ അകത്തേക്ക് ഒരു ആശ്വാസം വരുന്നത് കാണാൻ പറ്റും പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതിനേക്കാൾ കേട്ട വചനത്തിൽ ധ്യാനിക്കാൻ തുടങ്ങിയാൽ അതിനകത്ത് ഓ സ്തോത്രം ഒരു പ്രത്യേക അഭിഷേകമുണ്ട് അത് ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം എന്നെ വാക്കുകൾ പെട്ടെന്ന് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുക ആമീൻ സ്തോത്രം ഈ സന്ദേശത്തിന്റെ ബാക്കി ആ ഭാഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരട്ടെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് ആമീൻ സ്തോത്രം പിന്നെയും വരുമ്പോൾ ആമീൻ കർത്താവിനെ രണ്ടാമത്തെ ഭാഗമാണ് അത് പറയുന്നത് ആമീൻ ദേവാലയത്തിന്റെ ആഗ്രഹത്തെ കൊണ്ട് നിർത്തി ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക അവിടെ എഴുതിയിരിക്കുന്ന ദൈവപുത്രനെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവപുത്രനാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ഇനിയിപ്പോൾ അവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അടുത്ത ഭാഗത്തിലാണ് അവൻ ഈ പിശാചപ്പം വചനം വെച്ച് പറയാൻ തുടങ്ങി കർത്താവ് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അവസാന വചനം കൊണ്ട് ജീവിക്കുന്നെന്ന് പറയുന്നത് ആവർത്തന പുസ്തകത്തിനകത്തെ ആമീൻ സ്തോത്രം 8-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പോൾ പിശാചിന് മനസ്സിലായി വചനം വെച്ചാണല്ലോ എന്നോട് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വചനത്തോടെ തന്നെ ഇനി കർത്താവിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം വചനമറിയാവുന്ന പിശാച നമ്മൾ അതും ഇതും കേട്ട് ആമീൻ അഭിഷേകത്തിൽ ആണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തതയില്ലാതെ ഒരു അന്യഭാഷ പറയാനിടയാകരുത് തകർത്ത് കളയും പ്രൈസ് ദി ലോർഡ് ഒരു വ്യാജം നമ്മൾ പറഞ്ഞാൽ അതിൽ കൂടി പിശാച് ജയമെടുക്കും അതുകൊണ്ട് നല്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കണം ഇവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇത് വാക്യം തന്നെയല്ലേ ഈ വാക്യം 91-ാം സങ്കീർത്തനത്തിന്റെ 11-ഉം 12-ഉം വാക്യമാണ് പിശാച് ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത് 91-ാം സങ്കീർത്തനം ദൈവമക്കളായ നമുക്ക് സ്വർഗം തന്ന വാക്യമാ ആ വാക്യത്തിന്റെ മുഴുവൻ ഇവൻ പറഞ്ഞില്ല ഇവൻ പറഞ്ഞെന്താണെന്നറിയാമോ മത്തായി സുവിശേഷത്തിൽ നിന്നെ കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്നെ കുറിച്ചെന്ന് പറഞ്ഞ ഭാഗമാ തുടങ്ങിയേക്കുന്നത് സങ്കീർത്തനം 91-ന്റെ 11-ൽ വായിച്ചേ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അടുത്ത ഭാഗം പറഞ്ഞു നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്താണ് സഹോദരങ്ങളെ നിന്റെ എല്ലാ വഴികളിലും എല്ലാ വഴികളിലും രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നീ രാത്രി കിടക്കുന്നത് വരെയുള്ള നിന്റെ യാത്രാ വേളകളിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇത് മറച്ചു വെച്ച പിശാച് പറയാ നിന്നെ കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് യേശുവിന്റെ നാമത്തിൽ പിശാച് അങ്ങനൊക്കെ ചെയ്യുമ്പോഴും വചനം അല്പമേ അറിയത്തുള്ളൂ എന്തിന് സാരമില്ലെന്നേ അറിയാമെന്ന വചനത്തിൽ ഒന്ന് വിശ്വസിക്ക ഉറക്കെ പൗലോസ് സഭ പറയുന്നത് ഈ സുവിശേഷത്തിനൊരു യോഗ്യതയുണ്ട് ഈ വചനത്തിനൊരു മൂല്യമുണ്ട് वचनम वीट अटचुपड़ी तटा वेयो वचनम ग्रहिकानुदा യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ മുറുകെ പിടിച്ചതുകൊണ്ടാ ആമീൻ സ്തോത്രം അനേക പഴനിമ ഭക്തന്മാര് തളച്ച എണ്ണയ്ക്കകത്ത് വീണത് മൃഗങ്ങൾ കിട്ടുകൊടുത്തത് ഈ വചനം സത്യമാണെന്ന് ഗ്രഹിച്ചതുകൊണ്ടാ ഒരു പക്ഷെങ്കിൽ അവരിച്ചിരം നയിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കൈസര ദൈവമെന്ന ഒന്ന് മൂളി കൊടുത്തിരുന്നെങ്കിൽ അവരാരും എണ്ണയ്ക്കകത്ത് ചാകേണ്ടി വരത്തില്ലായിരുന്നു അന്നും അവർ വിശ്വസിച്ചു ഞങ്ങൾ ഇവിടെ ചത്താലും ആമീൻ ഞങ്ങൾക്ക് വേണ്ടി ഇതിൽ മനോഹരമായ ഒരു സ്വർഗ്ഗം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഈ പ്രത്യാശയാണ് ഈ രാത്രിയിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ആ പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ആമീൻ സ്തോത്രം ഇന്നും പലരും ത്യാഗങ്ങൾ സഹിക്കുന്നു വേദനകൾ സഹിക്കുന്നു ആമീൻ അതിന്റെ പിന്നിൽ അവർക്കൊരു പ്രത്യാശയുണ്ട് എന്നാൽ മറ്റു ചിലർ അങ്ങനല്ല ആമീൻ സ്തോത്രം മറ്റുള്ളവരെ കൊണ്ട് കൈ നീട്ടുക ആമീൻ സ്തോത്രം ഇപ്പോൾ അങ്ങനാണ് ഇങ്ങനാണ് പ്രയാസമാ ദുഃഖമാ അതുകൊണ്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം ഞാൻ ഇതിനൊന്നിനും എതിരല്ല നിങ്ങളെല്ലാവരെയും സഹായിക്കണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പക്ഷേ ഏൽപ്പിച്ചവൻ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിലും കൈ നീട്ടരുത് കിടന്ന് ചാകട്ടെന്നേ പട്ടിണിയാവോ ആകട്ടെന്നേ എം പൗലോസ് എന്ന് പറഞ്ഞൊരു കർത്തദാസനുണ്ട് ഞാൻ അവിടെ പോയത് രാമേശ്വരത്ത് ഞാൻ കണ്ടത് അവിടുത്തെ വിവരങ്ങളൊക്കെ ആമീൻ സ്തോത്രം അവിടെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ നിവർത്തിയില്ലാതെ അമ്മ പിള്ളേർ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് തീ കൊടുത്തോണ്ട് ആമീൻ സ്തോത്രം ആ സഹോദരി അതിനകത്ത് തവിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയാ ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുഞ്ഞുങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ചുറങ്ങി ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ അവിടെ അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ അങ്ങനെയാണോ ഒരവസ്ഥയെങ്കിൽ അങ്ങനെ ആകട്ടെ വിളിച്ചവൻ ദൈവമല്ലേ ഇന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി ആമീൻ കർത്താവിൻ്റെ ദാസൻ എം പൗലോസിനെ പറ്റിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ കർത്താവ് എന്ന് മാത്രം ഉയർത്തിയെന്നറിയാമോ യെസ് ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കുക ഒരാടെ മുമ്പിലും തല കുനിക്കാൻ വേണ്ടി അല്ല കുഞ്ഞെ എന്നെ നിന്നെ ദൈവം വിളിച്ചത് നമ്മുടെ ദൈവം സർവശക്തിയുള്ളവനാ ആ സർവശക്തിയുള്ളവനാ ഈ സുവിശേഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കാമെന്ന് ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവ് പഠിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും അതിന് മാറ്റം വന്നിട്ടില്ല ഉറപ്പുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുക്കുക എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ വചനത്തിൽ വായിക്കുന്നത് പോലെ ഞാനത് വിശ്വസിക്കുന്നു എന്നൊരു കരുത്ത് ഉണ്ടോ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുക അത് അനുഗ്രഹമായിട്ട് മാറും അല്ല എങ്കിൽ ഇതുകൊണ്ട് നടന്നിട്ടൊന്നും അർത്ഥമൊന്നുമില്ല പറയാൻ പറ്റും ഞാനും ഒരു വിശ്വാസിയാ ഞാനും ബൈബിൾ വായിക്കുന്നതിനാ പ്രാർത്ഥിക്കുന്നതിനാ എന്നൊക്കെ പറയാം അല്ല ഞാൻ ഒത്തിരി എൻ്റെ അനുഭവങ്ങളെ വെച്ചാണ് ഞാൻ ഈ രാത്രി സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടല്ലോ സ്വാതന്ത്ര്യമില്ലാത്തടത്ത് നിന്ന് ഞാൻ ഇത്രയും ശക്തമായി ഓർപ്പിക്കുന്നത് ഓ അനുഭവങ്ങളുടെ മുമ്പിലാ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമേ ഉറക്കെ ഉറക്കെ ദൈവവചനം അത് സത്യമാ ഭിക്ഷ ചോദിക്കുന്ന പോലെ നടന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടരുത് അതുകൊണ്ടൊന്നൊരർത്ഥമില്ലേ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രിയിൽ മുട്ടുമേലിരിക്കെ ആമി കാക്ക കൊണ്ട് പോഷിപ്പിക്കാൻ കഴിയുന്നവനല്ലേ എൻ്റെ ദൈവം തോട്ടിലെ വെള്ളം വറ്റും ശരിയാ കാക്കയുടെ വരവ് വരും വരവ് നിൽക്കും അതും ശരിയാ ഞാനൊരു കാര്യം പറയാം ഈ തോട്ടിലെ വെള്ളവും കാക്കയുടെ വരവും നിൽക്കുന്നതിന് മുൻപ് ആമി ഇപ്പോഴുള്ള വഴി അടയ്ക്കണമെങ്കിൽ ആമി സ്തോത്രം അതിനു മുമ്പ് മറ്റൊരു വഴി തുറക്കാതെ ഇപ്പോഴുള്ളത് അടയ്ക്കത്തില്ല വിശ്വസിക്കണം വിശ്വസിക്കണം ഇപ്പോൾ ഒരു ചെറിയ വഴിയെ സ്വർഗം അടച്ചെന്ന് തോന്നിയാലും ഇതിനെ വിശാലമാക്കാൻ കഴിയുന്നവനല്ലേ വിളിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്, ആരുടെയും ശബ്ദം കേട്ട് പോകരുത്. എൻ്റെ യേശു പറഞ്ഞെങ്കിൽ ഇറങ്ങിത്തിരിക്കണം. ഒരു പൊട്ടനെ പോലെ, ഒരു പ്രാന്തനെ പോലെ ഈ ഇറങ്ങിത്തിരിച്ചാൽ ഈ സുവിശേഷം നിന്നെ അങ്ങ് അക്കരെ കൊണ്ട് എത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമോ, ഇതല്ലേ ഞാൻ ഇത്രയും ആവേശത്തോടെ ആമി പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ആമി സ്തോത്രം തകർക്കാൻ വേണ്ടി വിളിച്ചവനല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാ ഞാനിത് വിളിച്ചു പറയുന്നേ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാ. വിശ്വസിക്കണം, കേൾക്കുന്നവരെല്ലാം വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ വചനങ്ങൾ മുഴുവനും ആമീൻ ശക്തമായിട്ടുള്ളതാണ്. അത് വിശ്വസിക്കാൻ നമുക്ക് കരുത്തുണ്ടാകണം. എൻ്റെ വാക്കുകളെ സമയം വളരെ പോകുന്നത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എങ്കിലും ദൈവവചനത്തിലൊരു വാക്യം എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു വാക്യമാണ്. ആ വാക്യത്തിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നത് വായിക്കാമോ? നീക്കുവാനല്ല നിവർത്തിപ്പാനത്ര ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. എന്റെ കർത്താവ് ആണയിട്ട് പറയുന്നൊരു കാര്യമാണ്. എന്നാ പറയുന്നറിയാമോ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാള് ഒഴിഞ്ഞു പോകയില്ല. വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറത്തില്ലെന്ന് ഈ ദൈവവചനത്തിലെ, പ്രത്യേകിച്ച് എബ്രോയിലെ അമീ സ്തോത്രം വള്ളി എന്നുള്ള വാക്കിന് YODH ഇതാ ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷിൽ അപ്പോസ്ട്രോഫി പോലെ അമീ ഒരു ചെറിയ അമീ സ്തോത്രം ഒരു അക്ഷരം പോലെ അതിനെ കരുതിയാൽ മതി. അതായത് ഈ നല്ല അക്ഷരങ്ങൾ പലതും ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് വാക്കുകളായി മാറും. വാക്കുകൾ വാക്യങ്ങളാകും, വാക്യങ്ങൾ വാക്തത്വങ്ങളായി മാറും. സ്തോത്രം. എന്നാൽ ഇതിനെ എല്ലാം ഒരു ചെറിയ വള്ളിയോ പുള്ളിയോ വന്ന് ഒന്ന് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം മാറും. ഞാൻ ഈ രാത്രിയിൽ നിങ്ങളെ ഓർപ്പിക്കുന്നത്, വചനത്തിലുള്ള ഒത്തിരി അക്ഷരമാലകൾ ഇങ്ങനെ കിടക്കുമ്പോഴും ഒരു വള്ളിയെയും പുള്ളിയെയും അറിയുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യെരുശലേമിന്റെ തെരുവിധി കൂടെ ഒരു വലിയ സൈന്യം പോലെ ആൾക്കാർ കൂട്ടം കൂടി യേശുവുമായി പോകുമ്പോഴും ആമി ഒരു ചെറിയ വള്ളിയോ പുള്ളിയായ ഒരു ആമി സ്തോത്രം കണ്ണ് കാണാത്ത ഒരു ബർത്തയുമായി ആമി അവിടെ നിന്നൊരു വിളി. ഞാൻ കാണുന്നത് ആമി ആൾക്കാരൊക്കെ എന്താ പറയുന്നറിയാം, മിണ്ടാതിരിയടാന്ന്. എന്നാൽ ആ ചെറിയ വള്ളിയെ പുള്ളിയെയും അറിയുന്ന സ്വർഗം അവിടെ നിന്നിട്ട് വിളിച്ചോണ്ട് വരാൻ വന്നു. ആമി വന്നു. എന്താ വിഷയം? അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായിരിക്കില്ല. കഴിവില്ലാത്തവനായിരിക്കാം, പഠിത്തമില്ലാത്തവനായിരിക്കാം, പണമില്ലാത്തവനായിരിക്കാം, ആരും നിന്നെ അംഗീകരിക്കുന്നില്ലാത്തവരായിരിക്കാം. നോ പ്രോബ്ലം. ഭയപ്പെടണ്ട. നീ അന്വേഷിക്കുന്ന ദൈവം നിന്നെ തേടി വരാൻ ശക്തനാ. ആ കർത്താവ് വന്നാൽ നിന്റെ ജീവിതം ധന്യമാകും. ആരും വേണ്ടാന്നേ. ആമി സ്വന്തക്കാരെന്നോ ബന്ധുക്കളെന്നോ പറഞ്ഞവരൊക്കെ പലപ്പോഴും കൈവിട്ടില്ലേ? ആവശ്യ സമയങ്ങളിൽ അവരൊന്നും കൂട്ടിട്ട് വന്നില്ലല്ലോ. എന്നിട്ടും നീ ചാകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗം കാലാകാലങ്ങളിൽ ആമി നീ വള്ളിയെന്നും പുള്ളിയെന്നും അറിഞ്ഞ് ആമി നിന്നെ മാനിച്ചത് കൊണ്ടാണ് കേട്ടോ. അങ്ങനാണെങ്കിൽ ഈ സത്യം ഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സുവിശേഷത്തിന് വേണ്ടി ഒന്ന് നേരെ നിന്നാലോ, എത്ര അനുഗ്രഹമായിരിക്കും. ഈ രാത്രിയിൽ എന്നെ ദൈവസന്നിധി സമർപ്പിക്കുക. എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധി വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനത്തിൻ്റെ വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ല. അങ്ങനാണെങ്കിൽ അത് ഗ്രഹിക്കാൻ, അത് കേൾക്കാൻ, അത് കൊണ്ടു നടക്കാൻ, അങ്ങനെ ഒരു പുസ്തകം എൻ്റെ വീട്ടിൽ ഒന്ന് വാങ്ങി വെക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഇന്ന് സുവിശേഷ ദാഹമുള്ള ഒരു പലരും ഇത് ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കുന്ന കാലമാണ്. ഞാൻ പറയുന്നത് ഫ്രീ ആയിട്ട് വാങ്ങുന്നതുകൊണ്ട് ആ വിലയില്ലാത്ത ഇതൊന്ന് വായിച്ചു തുടങ്ങിയാൽ എത്ര എത്ര ആഴമായി ഈ സുവിശേഷം കൊണ്ട് തരുന്നവരുണ്ടല്ലോ, ഈ ബൈബിൾ കൊണ്ട് തരുന്നവരുണ്ടല്ലോ, ഈ സത്യം ഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ടെങ്കിലും നന്ന് ഇത് എല്ലാം ഒന്ന് വായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ഈ രാത്രിയിൽ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനം വളരെ ശക്തമായിട്ട് പറയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് കേഫാവിനോട് അല്ലെങ്കിൽ പത്രോസിനോട് പറയുകയാണ്, സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കണം. പ്രൈസ് ദി ലോർഡ്. ചൊവ്വായി നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നീ നീ യഹൂദനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നീ ജാതിയായിട്ട് ജീവിക്കണം. കാരണം ദൈവം ഇതിനെ രണ്ടിനെ വേർതിരിച്ചിട്ടില്ല. എങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണം. നമുക്ക് അങ്ങനെയൊന്ന് കാണാൻ, അങ്ങനെയൊന്ന് കണ്ടു പ്രാർത്ഥിക്കുവാൻ എത്ര പേര് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു? എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇങ്ങനൊരവസരം സ്വർഗം തന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് സഭയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെയുള്ള എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ മാനിക്കണമേ ദൈവമേ. അവർ ചെയ്യുന്ന പ്രവൃത്തി ഈ കാലഘട്ടത്തിലും ലോകമെമ്പാടും ദൈവവചനം സുവിശേഷം എത്തിക്കാൻ അവർ ചെയ്യുന്ന പ്രവൃത്തി അത് ഏറ്റവും ആഴമായി പ്രവർത്തിക്കപ്പെടുവാനിടയാകണം. അതൊന്ന് വിസ്തരിച്ച് ഒന്ന് തളച്ചു മറിഞ്ഞ് അനേക പ്രിയപ്പെട്ടവർ ക്രിസ്തുവിനെ ഒന്നറിയാൻ ദൈവമേ ഇടയാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ ആ പ്രിയപ്പെട്ടവരെയും ആ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിന്നിൽ പ്രവർത്തിച്ച കർത്തൃദാസന്മാരെയും എല്ലാവരെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.